പാടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിന്ദി മസാലയാണ്. അതായത് വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു ബിന്ദി മസാല. അതായത് നമ്മൾ ഇവിടെ അധികം ആരും ഉണ്ടാക്കില്ല. അതായത് കേരളത്തിൽ അധികം ആർക്കും ഇഷ്ടമല്ല, ഹിന്ദിക്കാർക്കാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മൾക്കും അത് നല്ല ടേസ്റ്റ് തോന്നി എനിക്ക് നമ്മളെ കഴിച്ചു നോക്കിയപ്പോൾ. അപ്പൊ കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക. ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ കഴിക്കുക, അധികം എരിവിടാണ്ടും. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് സാധനങ്ങള്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, എന്താ കാരണം വെച്ചാൽ ഇതെല്ലാം നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ളതാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ വെച്ചു എന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് കാണണമല്ലോ എന്തൊക്കെ ഞാൻ ചേർത്തിരിക്കുന്നത് എന്ന്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അര കിലോ വെണ്ടയ്ക്കയാണ്. നമ്മൾക്കിത് കട്ട് ചെയ്ത് പാചകത്തേക്ക് കടക്കാം. ഇതിപ്പോ ഞാൻ കട്ട് ചെയ്യാൻ പോണത് ഇങ്ങനെയാണ്, രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട്. ചിലപ്പോൾ വലിയ വെണ്ടയ്ക്കായിരിക്കും, ഇതിപ്പോ ഇത്തിരി ഇടത്തരം ചെറുതായതുകൊണ്ട് നമുക്ക് രണ്ട് ആക്കി കട്ട് ചെയ്യാം. ചിലപ്പോൾ ഇതാണ്ടല്ലേ ചെറുതായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇത് വലിയ വെണ്ടയ്ക്കയാണെങ്കിൽ മൂന്ന് കഷ്ണം ആക്കിക്കോളൂ. ഇത് അത്രയേ ഉള്ളൂ. ഇത് ചിലപ്പോൾ മൂന്നെണ്ണം ആക്കണം, ഒരുപാട് വലുതും വേണ്ടല്ലോ. വെണ്ടയ്ക്ക മുറിച്ച് കഴിഞ്ഞു. വെണ്ടയ്ക്ക മുറിച്ച് കഴിഞ്ഞതും നമ്മൾ ചെയ്യേണ്ട ഒരു പണി, ആദ്യം കുറച്ച് ഉപ്പിടണം. അത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ചിലപ്പോൾ ഉപ്പ് കുറവുള്ളവർക്കാണോ, വയസ്സായവരൊക്കെ കഴിക്കുമ്പോൾ. ഇതാ ഉപ്പ് ഞാൻ കുറച്ചിട്ട് കഴിഞ്ഞു. ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഇടേണ്ടത് കുറച്ച് കടലപ്പൊടി, അതായത് ഒരു ടേബിൾ സ്പൂണ് ഇട്ടോളൂ. നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതും മുളക് പൊടി കുറച്ചിടണം. നോക്കിക്കോളാം എത്ര ഇടണം. എരിവ് ഇവിടുത്തെ മുളക് പൊടി ആയത് കാരണം, വീട്ടിൽ പൊടിച്ചത് കാരണം ഞങ്ങൾ കുറച്ചേ ഇടുന്നുള്ളൂ. ചെറുനാരങ്ങയാണ് ഞാൻ രണ്ടെണ്ണം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. നല്ല പോലെ ഇത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. ബിന്ദി മസാലയ്ക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാൻ പോകണം. ഒരു ഫാൻ ആദ്യം അടുപ്പത്ത് വെക്കണം. ഫാൻ ഒന്ന് ചൂടായി വന്നു. ഞാനൊന്ന് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് അത്ര ഒഴിക്കുക വെളിച്ചെണ്ണ. ഒരു സ്പൂണ് രണ്ട് സ്പൂണൊന്നുമില്ല, നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര. ഇതാ ചെറിയ ജീരകമാണ് ഇടാൻ വേണത്. ആദ്യം കുറച്ച് ചെറിയ ജീരകവും, ചെറിയ ജീരകം ഇത്തിരി ചൂടായിട്ടുണ്ട്. രണ്ട് മണി ഉലുവ ഇതിട്ട് കഴിഞ്ഞ് നല്ലോണം ഒന്ന് ചൂടായ ശേഷം അധികം ഇതാവണ്ട, ഒന്ന് അങ്ങനെ ബ്രൗൺ കളറായാൽ മതി. അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ പേസ്റ്റാക്കി വെച്ചതായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ഒരു പച്ചമുളക് പിന്നെ രണ്ട് വലിയുള്ളി അതും കൂടെ ചതച്ചതാണ് മിക്സിയിൽ. ചെറുതായിട്ട് അരിയും ചെയ്യാം. അരിഞ്ഞ് ചേർക്കുന്നവർക്ക് അരിഞ്ഞ് ചേർക്കാം, അല്ല വേഗം അങ്ങനെ ആക്കണവർക്കാണെങ്കിൽ ഇങ്ങനെ ആക്കാം. ഞാൻ ഇന്ന് മിക്സിയിൽ അരച്ചതാണ്. നല്ല പോലെ ഒന്ന് മുറുകണം. ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഞാൻ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. തക്കാളി ഇതും കൂടെ ഇതിൽ ചേർക്കണം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് നല്ല പോലെ ഒന്ന് മുറുകണം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കട്ടെ. ഓ, മസാലയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നല്ല പോലെ ഒന്നും കൂടെ ആവണം. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകണം. നമുക്കൊന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കാം. അടുത്തത് നമുക്ക് വെണ്ടയ്ക്ക ഞാൻ എടുത്തു വെച്ച് പറഞ്ഞില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്യണം. ഇതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചോളൂ. ചിലവർക്ക് കുറച്ച് മതിയാവും, ഇല്ല ചിലവർക്ക് കൂടുതൽ വേണ്ടി വരും. ഞാനെല്ലാം എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്, ഇവിടെ വീട്ടിലാട്ടിയത് കൊണ്ട് എടുക്കണം. ഇതാ ഞോറ്റൊറ്റ ആക്കിയിട്ട് ഇതിന് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി വെച്ചു കൊടുക്കും. കയ്യിലാക്കാൻ പറ്റാത്തൊരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കോരിയിട്ടാലും മതി. നല്ലപോലെ ആയിന്ന് തോന്നുന്നു. ഇതാ നമ്മൾക്കൊന്ന് ഇളക്കി നോക്കട്ടെ. ഓ, നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി ചേർക്കാം. കുറച്ച് മതി, നമ്മൾ ഇതിലിട്ടിട്ട് വേറെ വെണ്ടയ്ക്കയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അത് കുറച്ച് കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി. ഇതിനൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ പച്ചമണം ഉണ്ടാവും. പച്ചമണമൊക്കെ മാറി നമ്മൾക്കിനി ഒരു ചെറിയ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് തൈര് ഒഴിക്കാം.
പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി പുളിയില്ലാത്തതാണെങ്കിൽ ഒരു കപ്പ് ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല കുറച്ച് ഉപ്പും കൂടി ഇടണം നോക്കിയിട്ട് ഇട്ടാൽ മതി ചിലവർക്ക് ഉപ്പ് വേണ്ടി വരും ചിലവർക്ക് വേണ്ടി വരില്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടു നല്ല പച്ച മണം ഒന്ന് മാറി കിട്ടണം ഞാൻ ഇവിടെ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് മറിച്ചിടാം नुगण कुछ वे फ्रई आईटा नोल मुरुक वन नमक नमें कूट मसाल इतनी ऑफाट नोल मिक्स नोल मुकट नमक कुछ चूड़वें नोल तेचरी मसाल आवटे नमें कदा कंट नोकू एन चपाती चोर कुछ अम्मे कुड़कू पर नाटन विचार इन नमक चेरतन नमुक कुछ मसाल पड़ी चेरत यानि चेरती है वलिए जीरक चीरक कुरमुग् पट या पड़ा इतना कड़ी वाई चिट या इतक चेरती पड़ पड़ी या टेबल स्पून नोल इलाच मल इन मल तूविक बाबू बिंदी मसाल रेडी आई कहटा टेस्ट बिंदी मसाल बिंदी मसाल बिंदी मसाल मलयाल का बिंदी मसाल मसाल मिक्स चपाती मसाल कूड़ी कह प्रत्येक टेस्ट चपाती सूपर स्कूल हिंदी डेली अटी विभव वेगर मड़ियाे ഫുഡ് ബിന്ദി മസാല കൂട്ടി ബിന്ദി മസാല ഇഷ്ടപ്പെട്ടു ട്രൈ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ അധികം ആരും കഴിക്കില്ല എന്നാലും നിങ്ങൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുക എല്ലാവരും കമന്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ അടുത്തതായിട്ട് വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും ഓക്കേ